അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം. ഇതര മത സുഹൃത്തുക്കൾക്കും എൻ്റെ ക്ലാസ്സിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ പേരിടും മുമ്പ് എന്ന ലേബലിൽ നടത്തപ്പെടുന്ന പേരിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അത് കേൾക്കണം, ഷെയർ ചെയ്യണം. ഇത് സ്ക്രോൾ ചെയ്യാതെ മുഴുവനും കേൾക്കാനുള്ള സന്മനസ് അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനുള്ള സന്മനസ് കൂടി അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്തുമാറാകട്ടെ. പേരിനെക്കുറിച്ചും പേരിടുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനാണ് മുസ്ലിമിൻ്റെ, ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഗോളശാസ്ത്രം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ സൈക്കോളജി, മെഡിസിൻ, അതുപോലെ തന്നെ ബയോളജി, സുവോളജി, ഇസ്ലാമിൽ ഇതിനെക്കുറിച്ച് മാത്രമല്ല ലോകത്തിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പ്രമേയമുണ്ട്, അതിനെക്കുറിച്ച് ചർച്ചയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ നമ്മൾ പേരിടുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 സൂക്തങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേരിടുന്നതിനെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളിലേക്കുള്ള സൂചനകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പേരിനെക്കുറിച്ച് സാധാരണ നമ്മൾ അറബിയിൽ ഇസ്മി എന്നാണ് പറയുക. ഇസ്മി എന്ന വാക്ക് സത്യത്തിൽ സുമുവ് എന്നാണ് അതിൻ്റെ മൂലപദം. ഔന്നിത്യം, അതുപോലെ തന്നെ ഉത്കൃഷ്ടത എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പേരുകൊണ്ട് ഒരാൾക്ക് ഔന്നിത്യമുണ്ടാകണം, അല്ലെങ്കിൽ ഔന്നിത്യമുണ്ടാകും എന്ന സൂചന തന്നെ അള്ളാഹു അതിലൂടെ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ വസമ, അടയാളപ്പെടുത്തുക, പേരുകൊണ്ട് ഒരുത്തനെ അടയാളപ്പെടുത്തുക, പിന്നെ വ്യതിരിക്തമാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് ഭാഷാ പണ്ഡിതന്മാർ നൽകുന്നു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം തന്നെ പേര് അത്യുന്നതമായിരിക്കണം, അതുകൊണ്ട് പേരുകാരനെ അടയാളപ്പെടുത്തുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10-20 സ്ഥലങ്ങളിൽ പ്രധാനമായും അത് പിന്നെ ലോഹിറായും ബാത്തിനിയായും അഥവാ വ്യംഗ്യമായും അതുപോലെ തന്നെ പിന്നെ ബാഹ്യമായി തന്നെയും അത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സൊഫിൽ നമുക്കറിയാം, ഈസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിയരോട് പറയുന്നുണ്ട്, എനിക്ക് ശേഷം വരുന്ന പ്രവാചകൻ എന്നെ പിന്നെ ആ പ്രവാചകനെക്കുറിച്ച് മുൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട് കൂടിയാണ് ഞാൻ, അഥവാ ഈസ നബി അലൈഹിസ്സലാം ഇസ്രായേലിയോട് പറയുകയാണ്, എനിക്ക് ശേഷം വരുന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളായിട്ട് കൂടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ നിയുക്തനായിട്ടുള്ളത്. ആ പ്രവാചകൻ്റെ പേര് അഹ്മദ് എന്നാകുന്നു എന്ന് സൂറത്ത് സൊഫിലൂടെ ഈസ നബി അലൈഹിസ്സലാം പറയുന്നതായി അള്ളാഹു പറയുന്നുണ്ട്. അതിലൂടെ തന്നെ ആ പേരുകൊണ്ട് ഒരു പ്രവാചകന്, അല്ലെങ്കിൽ ആ പേരിടുന്ന വ്യക്തിക്ക് ഒരു ഔന്നിത്യം ഉണ്ടാകും, ഒരു തിരിച്ചറിവുണ്ടാകുമെന്ന സൂചന നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്റാഫിലൂടെ അള്ളാഹു പറയുന്നത് നമുക്ക് സുപരിചിതമാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ ഫദ്ഊഹു ബിഹാ. അള്ളാഹുവിന് പിന്നെ അത്യുത്കൃഷ്ടമായ അത്യുന്നതമായ പേരുകളുണ്ട്. നമ്മൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 99 ഇസ്മുകളാണ് നമ്മൾ പറയാറുള്ളത് അള്ളാഹുവിന്. അപ്പോൾ ആ 99 പേരുകൾ അഥവാ അത്യുത്കൃഷ്ടമായ പേരുകൾ അള്ളാഹുവിനുണ്ട്. ഫദ്ഊഹു ബിഹാ, അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ ഈ പേരുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ വിളിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ വിളിക്കണം, അതുകൊണ്ട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പണ്ഡിതന്മാർ നമ്മെ തെരിയപ്പെടുത്തിയിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അത്യുത്കൃഷ്ടമായ ഭംഗിയുള്ള പേരുകളാണ്, അത്യുന്നതമായ പേരുകളാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ പേരുകൾ, അത് അള്ളാഹുവിൻ്റെ പേരുകൾ മാത്രമല്ല അവൻ്റെ സൃഷ്ടികളായ നമ്മുടെ പേരുകളും അത്യുന്നതമായിരിക്കണം, അത്യുത്കൃഷ്ടമായിരിക്കണം, അത് സൽഭാവനയുള്ളതായിരിക്കണം, ലക്ഷണമൊത്ത ശുഭലക്ഷണമുള്ള പേരുകളായിരിക്കണം, അപലക്ഷണമുള്ള പേരുകളാവാൻ പാടില്ല എന്ന സൂചനയൊക്കെ സൂറത്തുൽ അഅ്റാഫിലൂടെ അള്ളാഹു ഈ പറഞ്ഞതിലൂടെ അവൻ്റെ സൃഷ്ടികളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ എന്ന് പറഞ്ഞതിലൂടെ പണ്ഡിതന്മാർ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാലാതീതമാണ് പേരിടുന്നത് െന്ന്, സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ സൃഷ്ടാവ് പേരിട്ടതുകൊണ്ട് സൃഷ്ടാവിനൊരിക്കലും കാലമില്ലല്ലോ, കാലാതീതനാണ് അള്ളാഹു, അതുകൊണ്ട് പേരിടുക എന്ന പ്രക്രിയക്ക് കാലമില്ല എന്നൊരു സൂചന കൂടിയുണ്ട്. അതുപോലെ സൃഷ്ടികൾക്ക് മുമ്പ് സൃഷ്ടാവ് തന്നെ നാമകരണം ചെയ്തതുകൊണ്ട് അത്തരത്തിൽ ഈ പേരിടുക എന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും അപ്രധാനമല്ല, സുപ്രധാനമായ ഒരു കർമ്മം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കിതാബുകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം, പേരിടുക എന്ന് പറയുന്നത് അത് ഉചിതമായ പേരായിരിക്കണം. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഹുസ്നയായ പേരായിരിക്കണം, ഒരിക്കലും ചീത്ത ലക്ഷണമുള്ള പേരുകളാവരുത്, നല്ല പേരുകളെ ഇടാൻ പാടുള്ളൂ എന്ന സൂചനയും ഇതിലൂടെ ഉണ്ടെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗത്തിനെ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ നന്മയിൽ പങ്കെടുക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, ഓൾ അടിക്കണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നന്മ ഷെയർ ചെയ്ത് ഈ പുണ്യത്തിൽ നിങ്ങൾ പങ്കാളികളാകണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.